ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഇടുക്കി രാജാക്കാടിന് സമീപം തേക്കിൻകാനത്ത് ടൂറിസ്റ്റ് ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്ക്. ചിലരുടെ നില അതീവ ഗുരുതരമാണ്. കെ വി സന്തോഷ് കുമാർ ചേരുന്നു. സന്തോഷ്, പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് അപകടമുണ്ടായത്? പ്രജില, ഇടുക്കിയിലെ രാജാക്കാടിന് സമീപം തേക്കുംകാനത്തിനും മുല്ലത്താനത്തിനും ഇടയ്ക്ക് വിമലപുരം എന്ന സ്ഥലത്താണ് ബസ് അപകടമുണ്ടായത്. തമിഴ്നാട്ടിൽ നിന്ന് വെച്ച് ടൂറിസ്റ്റ് ബസ്സാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഒരു എസ് വളവിൽ ബസ് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. ഈ അപകടത്തെ തുടർന്ന് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ ആറോളം പേരുടെ നില ഗുരുതരമാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. രണ്ടുപേരുടെ നില കൂടുതൽ ഗുരുതരമാണെന്നും രണ്ടുപേർ മരിച്ചതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട്. അപ്പം പരിക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്കും ഒപ്പം രാജാക്കാട് ഉള്ള സ്വകാര്യ ആശുപത്രികളിലേക്കും ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലത്ത് പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രജല, അപകട കാരണം എന്താണെന്ന് വ്യക്തമായിട്ടുണ്ടോ? സന്തോഷ്, എന്താണ് ദൃക്സാക്ഷികൾ പറയുന്നത്? പ്രജല, ഈ ഈ സ്ഥലം സ്ഥലത്ത് ഒരു എസ് വളവ് ഉണ്ട്. വളരെ ഈ ബസ് വളവ് ഇറങ്ങി വരുമ്പോൾ ബസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പ്രാഥമികമായ വിവരം. ഇത് ഇവിടെ ഒരു അപകടമുണ്ടാകുന്ന വലിയൊരു വളവായതിനാൽ ആയിരിക്കാം ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നതെന്നാണ് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ. ഏകദേശം ബസ്സിൽ എത്ര പേരുണ്ടായിരുന്നു സന്തോഷ്? തമിഴ്നാട്ടിൽ നിന്ന് ഒരു ടൂറിസ്റ്റ് ബസ്സാണ്. ഏകദേശം 50 പേരാണ് ബസ്സിൽ ഉണ്ടായിരുന്നതെന്നാണ് പ്രാഥമികമായിട്ട് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിൽ പരിക്കേറ്റവരിൽ 5 നിലയാണ് ഇപ്പോൾ ഗുരുതരമാണ് എന്നറിയപ്പെടുന്നത്. രണ്ടുപേർ മരിച്ചുവെന്നും സ്ഥിരീകരിക്കാത്ത വിവരങ്ങളും റിപ്പോർട്ടുകളും ലഭിച്ചിട്ടുണ്ട്. എല്ലാവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടോ? രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടക്കുകയാണോ? രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസും അതുപോലെ തന്നെ നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരിക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്കും രാജാക്കാടുള്ള ഗവൺമെന്റ് ആശുപത്രിയിലേക്കും ഒപ്പം രാജാക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിലേക്കുമാണ് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ശരി സന്തോഷ്, വിവരങ്ങൾക്ക്. ഇടുക്കിയിൽ ബസ് കൊക്കയിലേക്ക്, ടൂറിസ്റ്റ് ബസ് കൊക്കയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായിരിക്കുന്നത്. ചിലരുടെ നില ഗുരുതരമാണ്. 2 മരിച്ചതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ടെന്ന് സന്തോഷ് വിവരങ്ങൾ നൽകുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. എൻഡോസൾഫാൻ പ്രശ്ന പരിഹാരത്തിനായി മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗം ഇന്ന് നടക്കും. അതേസമയം ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കാസർകോട്ട് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി ഇന്ന് ജനസമുദ്രമൊരുക്കും. വിവരങ്ങളുമായി കാസർഗോഡ് നിന്നും ശ്യാംകുമാർ ചേരുകയാണ്. ശ്യാം, ഇന്ന് ഉച്ചതിരിഞ്ഞ് നടക്കുന്ന ചർച്ചയിൽ സമരക്കാർക്ക് പ്രതീക്ഷയുണ്ടോ? എപ്പോഴാണ് ജനസമുദ്രം തയ്യാറാവുക? പ്രജല, ഇന്ന് 2:30 കൂടിയാണ് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി ഇവിടെ ജനസമുദ്രം പരിപാടി ഒരുക്കുന്നത്. ഇത്രയും കാലം ഈ സമരത്തോട് സർക്കാർ നിസ്സംഗത കാണിക്കുന്നു എന്ന് ആരോപിച്ചാണ് ഇവർ ഇത്തരമൊരു സമരം ആവിഷ്കരിക്കുന്നത്. ഇതിന് യുവജന സംഘടനകളുടെയും പരിസ്ഥിതി സംഘടനകളുടെയും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും എല്ലാം പിന്തുണയുണ്ട്. ഒപ്പം കടകമ്പോളങ്ങൾ അടച്ച ഇവിടുത്തെ വ്യാപാരി സമൂഹവും ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വൈകുന്നേരം നടക്കുന്ന ചർച്ചയിൽ പ്രതീക്ഷയുണ്ട് എന്നാണ് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി പറയുന്നത്. എന്നാൽ ദുരിതബാധിത മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ പ്രതിനിധികളെ ഇന്നത്തെ ചർച്ചയിൽ ക്ഷണിച്ചിട്ടില്ല. എൻഡോസൾഫാൻ സെല്ലിനെ മാത്രമാണ് ക്ഷണിച്ചിരിക്കുന്നത്. ഈ സെല്ലാകട്ടെ ഇന്നേ വരെ യോഗം ചേരാത്ത ഒരു സെല്ലാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഇന്നത്തെ ചർച്ച ഏതെങ്കിലും തരത്തിൽ തങ്ങൾക്ക് ഗുണകരമാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവരെല്ലാവരും ഉള്ളത്. അല്ലാത്ത പക്ഷം മുഖ്യമന്ത്രിയുടെ വീടിന് മുന്നിൽ നിരാഹാരം തുടരുമെന്നാണ് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി വ്യക്തമാക്കുന്നത്. പ്രജുല, ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ബെസ്റ്റ് മിനിസ്റ്റർ പുരസ്കാരം സമ്മാനിക്കാൻ മഹാരാഷ്ട്ര ഗവർണർ കെ ശങ്കരനാരായണൻ തിരുവനന്തപുരത്തെത്തി. വൈകിട്ട് 6 തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ നടക്കുന്ന പുരസ്കാരദാന ചടങ്ങിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ബെസ്റ്റ് മിനിസ്റ്റർ പുരസ്കാരം സമ്മാനിക്കാനെത്തിയ മഹാരാഷ്ട്ര ഗവർണർ കെ ശങ്കരനാരായണന് ഹൃദ്യമായ വരവേൽപ്പാണ് ഒരുക്കിയത്. ഏഷ്യാനെറ്റ് ന്യൂസ് അസോസിയേറ്റ് എഡിറ്റർ എൻ കെ രവീന്ദ്രനും ബ്യൂറോ ചീഫ് ആർ അജയഘോഷും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിശിഷ്ടാതിഥിയെ സ്വീകരിച്ചു. തിരുവനന്തപുരത്തെ കനകക്കുന്ന് കൊട്ടാരത്തിൽ വൈകിട്ട് 6 അവാർഡ്ദാന ചടങ്ങ് ആരംഭിക്കും. പ്രേക്ഷകരുടെ SMS വിദഗ്ധ ജൂറിയുടെ വിലയിരുത്തലിന്റെയും അടിസ്ഥാനത്തിലാണ് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഏഷ്യാനെറ്റ് ന്യൂസ് ബെസ്റ്റ് മിനിസ്റ്ററായി തെരഞ്ഞെടുത്തത്. മാസങ്ങളോളം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കൊടുവിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ 20 മന്ത്രിമാരിൽ നിന്നും മികച്ച മന്ത്രിയെ കണ്ടെത്തുകയായിരുന്നു. ഏഷ്യാനെറ്റ് മാനേജിംഗ് ഡയറക്ടർ കെ മാധവൻ അധ്യക്ഷനായിരിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ് എഡിറ്റർ ഇൻ ചീഫ് ടി എൻ ഗോപകുമാർ സ്വാഗതം പറയും. 6:30 മഹാരാഷ്ട്ര ഗവർണർ കെ ശങ്കരനാരായണൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന് പുരസ്കാരം സമ്മാനിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ് ബിസിനസ് ഹെഡ് ഫ്രാങ്ക് പി തോമസ് നന്ദി പ്രസംഗം നടത്തും. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. 22 സുന്ദരിമാരെ പിന്തള്ളി മിസ് ഇന്ത്യയായ പഞ്ചാബി സുന്ദരി. കാണാം ഇടവേളയ്ക്ക് ശേഷം.
മുന്നണി രൂപീകരിക്കാൻ അനുകൂല സമയമാണ് ഇതെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് മുലായം സിംഗിന്റെ യാദവിന്റെ അഭിപ്രായത്തോടെ യോജിപ്പില്ലെന്ന് ജനതാദൾ യുണൈറ്റഡും ഇടതുപക്ഷവും വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിന് ഒരു ഭീഷണിയുമില്ലെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. ബേനിപ്രസാദ് വർമ്മയുടെ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസുമായി തെറ്റിയ സമാജ്വാദി പാർട്ടി നേതാവ് മുലായം സിംഗ് യാദവ് യു പി എക്ക് മേലുള്ള സമ്മർദ്ദം തുടരുകയാണ്. കേന്ദ്രത്തിൽ മൂന്നാം മുന്നണിയുടെ നേതാവായി ഉയർന്നു വരികയാണ് മുലായം സിംഗ് യാദവിന്റെ ലക്ഷ്യം. മൂന്നാം മുന്നണിക്ക് എപ്പോഴും സാധ്യതയുണ്ടെന്നും ഇതിനായുള്ള ശ്രമം തുടരുമെന്നും മുലായം സിംഗ് യാദവ് പറഞ്ഞു. മൂന്നാം മുന്നണിക്കാണ് ഇനി ഭാവിയെന്നും മഹാരാഷ്ട്രയിലും ബീഹാറിലും ഉത്തർപ്രദേശിലും പ്രവർത്തിക്കുന്ന പ്രാദേശിക പാർട്ടികൾ ഒന്നിച്ചു വരണമെന്നും മുലായം സിംഗ് ആവശ്യപ്പെട്ടു. ഇപ്പോൾ യു പി എയിലുള്ള എൻ സി പി എയും എൻ ഡി എയിലുള്ള ജനതാദൾ യുണൈറ്റഡിനെയും ആകർഷിക്കാനുള്ള പ്രസ്താവനയാണ് മുലായം നടത്തിയത്. എന്നാൽ മുലായത്തിന്റെ പ്രസ്താവനയിൽ പുതുതായൊന്നുമില്ലെന്നും യു പി എക്ക് ഭീഷണിയില്ലെന്നും കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് പ്രതികരിച്ചു. മുലായം സിംഗ് യാദവിന്റെ അഭിപ്രായം ജനതാദൾ യുണൈറ്റഡും തള്ളി. അടുത്ത അവസരത്തിൽ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച് തെരഞ്ഞെടുപ്പിന് പോകണമെന്നാണ് മുലായം സിംഗിന്റെ ആഗ്രഹം. മൂന്നാം മുന്നണി സംബന്ധിച്ച പ്രസ്താവനയിലും പ്രതിഫലിക്കുന്നത് ഇതാണ്. മുലായം സിംഗ് യാദവിന്റെ പ്രസ്താവന കാര്യമായി എടുക്കുന്നില്ലെന്ന് ഇടതു നേതാക്കൾ പ്രതികരിച്ചു. മൂന്നാം മുന്നണിക്ക് ഇപ്പോൾ പ്രസക്തിയില്ല. മാത്രമല്ല അത്തരം മുന്നണികൾ പൊളിച്ച് അവസരവാദ നിലപാടുകൾ സ്വീകരിച്ച ചരിത്രം മുലായം സിംഗ് യാദവിനുണ്ടെന്നും സി പി എം നേതാക്കൾ ചൂണ്ടിക്കാട്ടി. അതിനാൽ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യമാകും മൂന്നാം മുന്നണി ഉണ്ടാകുമോ എന്നത് നിശ്ചയിക്കുകയെന്നും ഇടതുപക്ഷം പറയുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ആകാശ് ടാബുകളുടെ നവീകരിച്ച മോഡൽ പുറത്തിറക്കണമെന്ന് മാനവ വിഭവശേഷി മന്ത്രാലയം രൂപീകരിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ട്. ടാബുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തണമെന്നും സമിതി ശുപാർശ ചെയ്തു. കുറഞ്ഞ വിലയ്ക്കുള്ള ഇന്ത്യൻ നിർമ്മിത ടാബുകളായ ആകാശ് ടാബ്ലറ്റുകൾ നിർമ്മിക്കുവാനുള്ള പദ്ധതി പുനഃപരിശോധിക്കാൻ ഗോരഖ്പൂർ ഐ ഐ ടിയിലെ പ്രൊഫസർ ഗോവർദ്ധൻ മേത്ത ചെയർമാനായ സമിതിയും എൻ ഐ ഐ ടി ചെയർമാൻ രജേന്ദ്ര പവാർ അധ്യക്ഷനായ സമിതിക്കുമാണ് കേന്ദ്ര മാനവവിഭവശേഷി മന്ത്രാലയം രൂപം നൽകിയത്. ഇതിൽ പ്രൊഫസർ മേത്ത സമിതി സർക്കാർ നൽകിയ റിപ്പോർട്ടിലാണ് പദ്ധതി സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പ്രയോജനം ചെയ്യുന്ന തരത്തിൽ മൂന്ന് മോഡലുകൾ പുറത്തിറക്കണം, ഉന്നത സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള മാതൃകകൾക്ക് രൂപം നൽകണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. കുറഞ്ഞ വിലയ്ക്കുള്ള ടാബുകൾ വിപണിയിൽ വലിയ ചലനമാണ് ഉണ്ടാക്കിയത്. ടാബുകളുടെ നിർമ്മാണത്തെക്കുറിച്ച് വ്യാപക പരാതി ഉണ്ടായ സാഹചര്യത്തിൽ കൂടിയാണ് സമിതിക്ക് രൂപം നൽകിയത്. ടാബിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്തണമെന്നും സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. സൗരോർജ്ജം അടക്കം ഉപയോഗിക്കാൻ കഴിയുന്നതാകണം പുതിയ ടാബെന്നും ശുപാർശയിലുണ്ട്. രണ്ടാമത്തെ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. പഞ്ചാബി സുന്ദരി നവനീത് കൗർ ദിലൻ മിസ് ഇന്ത്യയായി തെരഞ്ഞെടുക്കപ്പെട്ടു. മുംബൈയിൽ നടന്ന ഫൈനലിൽ 22 സുന്ദരിമാരെ പിന്തള്ളിയാണ് 20-കാരിയായ നവനീത് കൗർ കിരീടം ചൂടിയത്. വിശാഖപട്ടണത്ത് നിന്നുള്ള ശോഭിത ധൂലിപാലയാണ് ഫസ്റ്റ് റണ്ണറപ്പ്. മുംബൈക്കാരിയായ സോയ അഫ്രോഡ് മൂന്നാം സ്ഥാനത്തെത്തി. മിസ് ഇന്ത്യയുടെ 50 വർഷത്തെ ചരിത്രത്തിന്റെ ആഘോഷം കൂടിയായിരുന്നു ഇത്തവണത്തെ മത്സരം. ബോളിവുഡ് താരങ്ങളായ അസിൻ, ജോൺ എബ്രഹാം, ചിത്രാംഗദ സിംഗ്, ക്രിക്കറ്റ് താരം യുവരാജ് സിംഗ്, സംവിധായകൻ കരൺ ജോഹർ തുടങ്ങിയവരാണ് വിധികർത്താക്കളായത്. മുൻ ലോകസുന്ദരിമാരായ ഐശ്വര്യ റായ്, പ്രിയങ്ക ചോപ്ര എന്നിവരുടെ സാന്നിധ്യവും സോനു നിഗമിന്റെ സംഗീത വിരുന്നും പരിപാടിക്ക് മിഴിവേകി. അനധികൃത കെട്ടിടങ്ങൾക്ക് നിയമസാധുത നൽകാൻ നിയമം ലംഘിച്ച് ചട്ടങ്ങളിറക്കിയ എൽ ഡി എഫ് സർക്കാരിന്റെ നടപടിക്ക് സ്പീക്കറുടെ രൂക്ഷ വിമർശനം. കാലാവധി കഴിഞ്ഞ ഓർഡിനൻസിന്റെ മറവിൽ ചട്ടങ്ങളിറക്കിയത് അധികാര ദുർവിനിയോഗവും സഭയോടുള്ള അനാദരവുമാണെന്ന് സ്പീക്കർ റൂളിംഗ് നൽകി. 2010-11 കാലത്താണ് 3 തവണ നിയമത്തിന്റെ പിൻബലമില്ലാതെ ചട്ടങ്ങൾ ഇറക്കിയത്. എം ഉമ്മറാണ് ഇത് നിയമസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഓർഡിനൻസ് എന്നത് അത്യാവശ്യഘട്ടങ്ങളിൽ മാത്രം പുറപ്പെടുവിക്കുകയും കഴിയുന്നത്ര അത് ഒഴിവാക്കുകയും ചെയ്യുക എന്നതാണ് ജനാധിപത്യ സർക്കാരിന്റെ ഏറ്റവും നല്ല മാർഗമെന്ന് സ്പീക്കർ പറഞ്ഞു. നിയമസഭയുടെ മുന്നിൽ കൊണ്ടുവരാതെ കെട്ടിടങ്ങൾക്ക് നിയമസാധുത നൽകിയത് സഭയിൽ നിക്ഷിപ്തമായ അധികാരം കവർന്നെടുക്കുന്നതിന് തുല്യമാണെന്നും സ്പീക്കർ റൂളിംഗ് നൽകി. ആലപ്പുഴയിൽ പോലീസ് ജീപ്പിൽ നിന്നും വീണ് ഗുരുതരമായി പരിക്കേറ്റ ആലപ്പുഴ ഇരവുകാട് സ്വദേശി അഖിലേഷ് മരിച്ചു. ഈ മാസം 16 തീയതിയാണ് അഖിലേഷിന് പരിക്കേറ്റത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അഖിലേഷ് ഇന്ന് രാവിലെ മരിച്ചു. വാഹന പരിശോധനയ്ക്കിടെ മദ്യപിച്ചതായി സംശയം തോന്നിയതിന് പിടികൂടിയ യുവാവ് ജീപ്പിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്നാണ് പോലീസിന്റെ വിശദീകരണം. എന്നാൽ അഖിലേഷ് മദ്യപിക്കാറില്ലെന്നും ജീപ്പിൽ നിന്ന് മർദ്ദനം സഹിക്കാനാകാതെ പുറത്തേക്കെടുത്ത് ചാടുകയായിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. അഖിലേഷിനെ അറസ്റ്റ് ചെയ്ത പുന്നപ്ര എസ് ഐ രാജേഷ് ഇപ്പോൾ അന്വേഷണ വിധേയമായി സസ്പെൻഷനിലാണ്. കൂടുതൽ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. 4 ദിവസത്തെ സി പി എം നേതൃയോഗങ്ങൾ തിരുവനന്തപുരത്ത് തുടങ്ങി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ ചേരുന്ന നേതൃയോഗങ്ങൾ വി എസ് വിഷയവും ചർച്ച ചെയ്യും. വി എസ് ഇത്തവണയും യോഗങ്ങൾ ബഹിഷ്കരിക്കും. വല്ലാർപാടം പദ്ധതി കേരളത്തിന്റെ പ്രതീക്ഷയ്ക്കൊത്തുയർന്നില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ദുബായ് പോർട്ടുമായി ഉണ്ടാക്കിയ കരാർ മൂലം പോർട്ട് ട്രസ്റ്റിന് കനത്ത നഷ്ടമാണ് ഉണ്ടാകുന്നതെന്നും കരാറിൽ മാറ്റം വരുത്തണമെന്നും ബെന്നി ബെഹനാൻ ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് നടപടിയെടുക്കാൻ കഴിയില്ലെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി കെ ബാബു നിയമസഭയെ അറിയിച്ചു.
ഐസ്ക്രീം അട്ടിമറി കേസ് സിബിഐക്ക് വിടണമെന്നാവശ്യപ്പെട്ട് വി എസ് അച്യുതാനന്ദൻ സമർപ്പിച്ച ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ചായിരിക്കും പരിഗണിക്കുക. കേസിന്റെ വാദം എന്ന് നടത്തണമെന്ന് കോടതി ഇന്ന് തീരുമാനിക്കും. യു ഡി എഫ് സർക്കാരിനെ താഴെ ഇറക്കേണ്ടത് ജനത്തിന്റെ ആവശ്യമാണെന്ന് എൽ ഡി എഫ് കൺവീനർ വൈക്കം വിശ്വൻ. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നീക്കത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി നടത്തിയ എൽ ഡി എഫ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊച്ചിയിൽ മാർച്ച് പി രാജീവും കോഴിക്കോട്ട് ടി പി രാമകൃഷ്ണനും പത്തനംതിട്ടയിൽ എൻ കെ പ്രേമചന്ദ്രനും ഉദ്ഘാടനം ചെയ്തു.